പ്രൈസ് ദ ലോർഡ്. ഏവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എല്ലാവർക്കും പി വൈ പി വാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വിഷയം ഒരു ചെറുകഥയാണ്. അനുയോജ്യമായ ഒരു മരുന്ന് എന്നതാണ് ചെറുകഥയുടെ പേര്. ഒരിക്കൽ ഫാരഡേ എന്നറിയപ്പെട്ടിരുന്ന ഒരു ഫാദറിന്റെ പള്ളിയിൽ സ്ഥിരമായി ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നവർ ആയിരുന്നു ബ്രദർ റോബിനും തന്റെ സഹധർമ്മിണി ലീലാവതിയും. ഒരു നാൾ റോബിൻ ജോലിക്ക് പോയിരുന്ന നേരത്ത് ലീലാവതി തന്റെ പരാതിയുമായി ഫാദർ ഫാരഡയുടെ അടുക്കൽ ചെന്നു. അവരുടെ പരാതി ഇപ്രകാരമായിരുന്നു. തന്റെ ഭർത്താവ് റോബിൻ ഒരു കലഹക്കാരനാണ്. വീട്ടിൽ തനിക്ക് സ്വൈരം തരാതെ എല്ലാ ദിവസവും പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തി എന്നും പറഞ്ഞു. ചിലപ്പോൾ ദേഹോപദ്രവവും ചെയ്യുന്നുണ്ട്. തനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. ലീലാവതിയുടെ ഈ വാക്കുകൾ കേട്ട് ഫാദർ ഫാരഡെ ഒരു നിമിഷം മൗനം പാലിച്ചു. അതിനുശേഷം ഫാദർ അവളോട് ഇപ്രകാരം പറഞ്ഞു, സിസ്റ്റർ ലീലാവതിക്ക് ഞാൻ ഒരു ഔഷധം നിർദ്ദേശിക്കുന്നു. 3-4 ദിവസം ഉപയോഗിക്കുക. ശേഷം എന്നെ വന്ന് കാണുക. നിങ്ങളുടെ ഭർത്താവ് റോബിൻ വീട്ടിൽ വരുന്നതായി കാണുമ്പോൾ നിങ്ങൾ വായിൽ വെള്ളം നിറയ്ക്കുക. പിന്നെ തനിക്ക് ആവശ്യമായതെല്ലാം സമയത്തിന് നൽകുക. റോബിൻ ഉറങ്ങിയതിന് ശേഷം വായിലെ ജലം തുപ്പിക്കളയുക. രാവിലെ എണീറ്റാൽ താൻ ജോലിക്ക് പോകുന്നതുവരെ അങ്ങനെ തന്നെ ചെയ്യുക. അവർ വീട്ടിൽ തിരിച്ചു വന്നു. അതിനുശേഷം ഫാദർ പറഞ്ഞ നിർദ്ദേശം പാലിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ലീലാവതി ഫാദർ ഫാരഡയുടെ അടുക്കൽ വന്നു. സാഷ്ടാംഗം നമസ്കരിച്ചു. താൻ ചോദിച്ചു, ഇപ്പോൾ ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ട്? ലീലാവതി ഫാദർ ഫാരഡയോട് ഇപ്രകാരം പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ്, ഇറ്റ് വാസ് വെരി സിമ്പിൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭവനങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ നാം നമ്മെ നിയന്ത്രിക്കാതെ വീട്ടുകാരെ കുറ്റം പറയുകയാണ്. ഭർത്താവിനെ പറ്റിയോ ഭാര്യയെ പറ്റിയോ മക്കളെക്കുറിച്ചോ പരസ്പരം പഴിചാരുകയാണോ ചെയ്യുന്നത്? അരുത്. നാം സ്വയം നിയന്ത്രിക്കുക. നമ്മുടെ നാവിനെ നാം ശ്രദ്ധിക്കുക. എല്ലാം കരുതലോടെ ചെയ്യുക. കുടുംബജീവിതം ധന്യമാകും. മറ്റെല്ലാവർക്കും നാം ഒരു അനുഗ്രഹമായിരിക്കും. യഹോവയെ ഭയപ്പെട്ട് തന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. സങ്കീർത്തനം 128:1. ദൈവം നമ്മെ അങ്ങനെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്.